ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവജ്യോതി കമ്മിങ് സൂൺ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. പ്രിയയുടെ വിവാഹത്തിന് ശേഷം ജ്യോതിയെ ഡിവോഴ്സ് ചെയ്യാനാണ് ഡി കെയുടെ തീരുമാനം. എന്നാൽ ജ്യോതി ഡി കെ വിട്ട് എങ്ങും പോകാൻ തീരുമാനിച്ചിട്ടില്ല. മരണം വരെ അമരാവതിയിൽ തന്നെ താമസിക്കാനാണ് ജ്യോതിയുടെ തീരുമാനം. ഇപ്പോൾ ജ്യോതിക്ക് ഡി കെയോട് ഒടുക്കത്തെ പ്രേമവുമാണ് കട്ടക്കലിപ്പ് പ്രേമം. ജ്യോതിയുടെ ആ പ്രണയത്തെ എത്രനാൾ ഡി കെക്ക് കണ്ടില്ല എന്ന് നടിക്കാനാകും. ഇപ്പോൾ പ്രൊമോയിൽ കാണിക്കുന്നത് ജോഗിങ്ങിന് പോയ ഡി കെക്ക് ഒരു ആക്സിഡന്റ് പറ്റിയിരിക്കും. പത്മാവതിയമ്മ അമരാവതിയിൽ ഇല്ലാത്തത് കൊണ്ട് ജ്യോതിയാണ് ഡി കെയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. കൈ വയ്യാത്തത് കൊണ്ട് ഭക്ഷണം വാരി കഴിക്കാൻ ഡി കെക്ക് പറ്റില്ല. ആരെങ്കിലും ഡി കെക്ക് വാരി കൊടുക്കണം. ഭക്ഷണം കഴിക്കാനായി ഡി കെയും മായയും താരയും ചിത്രയും ഡൈനിങ് ടേബിളിന്റെ അരികിലേക്ക് വന്നിരിക്കുന്നു. ജ്യോതി അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു. ഇടത്തെ കൈ കൊണ്ട് പാടുപെട്ട് ഡി കെ സ്പൂണുകൊണ്ട് ചോറ് കോരി കഴിക്കാൻ ശ്രമിക്കുന്നു. ഇത് കണ്ട് വിഷമത്തോടുകൂടി ഇരിക്കുകയാണ് മരുമക്കളും ജ്യോതിയും. തുടർന്ന് ജ്യോതി ഡി കെക്ക് ഭക്ഷണം വാരി കൊടുക്കാനായി തുടങ്ങുന്നു. ഡി കെ അത് വാങ്ങുന്നില്ല. ജ്യോതി പറയുന്നു, പട്ടിണി കിടന്നാൽ നിങ്ങൾക്ക് മാത്രമേ വിശക്കൂ, ഇവളുമാര് വയറ് നിറയെ വെട്ടി വിഴുങ്ങിയിട്ട് ഇന്നീറ്റങ്ങ് പോകും. അങ്ങനെ ജ്യോതി ഡി കെക്ക് ചോറ് വാരി കൊടുക്കുന്നു. ഡി കെ അത് കഴിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് വിശ്വസിക്കാനാകാതെ വായും പൊളിച്ച് വിഷമത്തോടുകൂടി ഇരിക്കുകയാണ് മായയും താരയും ചിത്രയും. എന്തായാലും ഡി കെക്ക് ഒരു ആപത്ത് വന്നാൽ സഹായിക്കാൻ നമ്മുടെ പാവം ജ്യോതിയേ ഉള്ളൂ. വരാനിരിക്കുന്ന കിടിലൻ എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.